Hi friends, welcome to the video. This recipe is a Naadan food. Vaazhakkaambum, cheruvayarum kondu nalla healthy and tasty aayittulla oru pulukkaanu. Ee pulukku namakku uchakku chorinum kazhikkam adhepole eveningum kazhikkan pattiya nalla oru taste aayittulla pulukkaanu. Idinte gunangalonnum njan parayathe ariyavunnathayirikkam. Vaazhappindiyil aanengil oru vaadu vitamins adangiyittulladaanu. Iron, potassium adhepole pala thara rogangal prathirodhikkanulla kazhivundu. വാഴപ്പഴത്തേക്കാൾ കൂടുതൽ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളത് കൂമ്പിലും അതേപോലെ കാമ്പിലാണ്. കൊളസ്ട്രോൾ അതേപോലെ യൂറിക് ആസിഡ് ഉറക്കാൻ നല്ലതാണ്. അതേപോലെ ഷുഗർ, ഇത് ജ്യൂസെല്ലാം അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഷുഗറെല്ലാം ഉള്ളവർക്ക്. പിന്നെ ചെറുവയറിലാണെങ്കിൽ വിറ്റാമിൻ എ അതേപോലെ സിങ്ക് ധാരാളം രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതാണ് ചെറുവയർ. ഇതെങ്ങനെയാണ് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് ചെറുവാരി ഇത് ഞാൻ ചെറുവാരി ഇത് വൈകുന്നേരം ഈവനിങ്ങിന് ആക്കുന്നത് കൊണ്ട് തന്നെ ഇത് രാവിലെ കുതിർത്ത് വെച്ചതാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇതേപോലെ കുതിർത്ത് വെക്കാം. പിന്നെ ഇത് മുറ്റത്ത് തന്നെ ഉണ്ടായ വാഴയുടെ കാമ്പാണ്. ഇത് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ചെറുവാരി പെട്ടെന്ന് വെന്ത് കിട്ടാം. കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ചെറുവാരി. പിന്നെ ഇതിലോട്ട് ഇത് വെവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെന്ത് അങ്ങോട്ട് അടിയാൻ പാടില്ല കേട്ടോ. കുതിർത്ത ചെറുവാരായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കാമ്പ് ഇടേണ്ടതല്ലേ, കുറച്ച് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമില്ല. അല്ലെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങ് വെന്തങ്ങ് അടിയാൻ പാടില്ല കേട്ടോ. ഒരു മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. ചെറുവയറ് വെന്തോ നോക്കാം. ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ വെന്ത ചെറുവയറിലോട്ട് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ച കാമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ കാമ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഓൾറെഡി വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണ്ട, വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ, ജീരകം, കറിവേപ്പില ചതച്ചെടുക്കണം കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കണം. തേങ്ങ, ജീരകം, കറിവേപ്പില ഒന്ന് ഒതുക്കിയതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇതേപോലെ ഒതുക്കിയെടുക്കുക കേട്ടോ. ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് എന്താണെന്ന് തന്നെ അറിയില്ല. പക്ഷേ എൻ്റെ മക്കൾ എല്ലാതരം പുഴുക്കുകളും ഇങ്ങനെയുള്ള ചക്ക, ചേമ്പ്, കൂവ അതേപോലെ എന്ത് പുഴുക്കും അവർ ചെറുതിലേ അങ്ങനെ കൂട്ടി ശീലിപ്പിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതെല്ലാം വളരെ ഇഷ്ടമാണ്. ഇതേപോലെ തന്നെ വാഴപ്പിണ്ടിയും അതേപോലെ കപ്പ ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കും. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഈ ഒതുക്കിയ ജീരകം, ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങ എല്ലാം കൂടിയുള്ള മിശ്രിതം ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചെറുവയറിന് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ടതാണ്. എന്നാലും ഈ കാമ്പിന് നമ്മൾ ഉപ്പുമുളക് മഞ്ഞൾ ഇടണം കേട്ടോ. എന്നാലും കാമ്പിനും ഇച്ചിരി ഉപ്പുമുളക് മഞ്ഞൾ ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേതിനിട്ടതും ഇതും നോക്കിയിട്ടിടണം കേട്ടോ. ഇതേപോലെ ഈ കാമ്പിന് പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടിടണം. ഉപ്പ് കുറഞ്ഞാൽ പ്രശ്നമില്ല, കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ലൂസോട് കൂടിയാൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായതിന് ശേഷം കുക്കർ ചെറുവയർ വെയിറ്റ് ഇട്ടിട്ടാണ് വേവിച്ചത്. ഇത് വെയിറ്റ് എടുത്തതിന് ശേഷം വേവിക്കുക കേട്ടോ. ഇത് ഈ കാമ്പിന് അത്രയേ വേവുള്ളൂ. കാമ്പ് അങ്ങോട്ട് വെന്ത് അങ്ങ് അടിയാൻ പാടില്ല. നമുക്കിത് കഴിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കടിക്കണം. അതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഈ പുഴുക്ക് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ ചെറുവയറിട്ട്
കുറച്ച് കാമ്പിട്ടിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ രണ്ട് ഒരേ പോലെ തയ്യാറാക്കാം, അല്ലെങ്കിൽ കാമ്പ് കൂടുതലെടുത്ത് ചെറുപയർ കുറച്ചെടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും അതേപോലെ വാഴക്കാമ്പുള്ള അവർക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വറവ് തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുവരെ ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നമ്മുടെ തൊടിയിലൊക്കെ വാഴ കൊത്തുമ്പോഴും കാമ്പ് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കടുക് പൊട്ടിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായതിന് ശേഷം നല്ല ചൂടോടുകൂടി ഇലയിൽ വിളമ്പി കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.